കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടിയുണ്ടായിരുന്നു. സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി. രാവിലെയായോ? എഴുന്നേൽക്കാം. വിഷന്നിട്ട് വയ്യ. ആ കുളത്തിനടുത്ത് പുൽത്തകിടിയിൽ പോയി പുല്ല് തിന്നാം. അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ്. ഹോ, ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. കിങ്ങിണി, നിൽക്ക്, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. സാരമില്ല അമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. ഷോ, ഇവളിങ്ങനെ പറഞ്ഞ് അനുസരിക്കാതിരുന്ന് എന്ത് ചെയ്യും? ആ കുഞ്ഞനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. നേരം ഇത്ര പുലർന്നിട്ടും അവൻ എഴുന്നേറ്റില്ലേ? ഇവിടെ ഒന്നും കാണുന്നില്ല. അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ എന്നു പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു. നേരം വെളുത്തല്ലോ. ആ ഇതാരാ കിങ്ങിണിയോ? രാവിലെ തന്നെ എവിടേക്കാ? നീ വേഗം വാ, എനിക്ക് വിശക്കുന്നു. കുളത്തിനടുത്ത് പുൽത്തകടിയിൽ പോയി പുല്ല് ശാപ്പിടണം. എന്നാൽ നീ വേഗം പോയി പുല്ല് തിന്നിട്ട് വാ. എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതല്ല കുഞ്ഞാ, നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും. അതിലെ ആ മണിയൻ ആന ഒട്ടും ശരിയല്ല. അവൻ എന്നെ കണ്ടാൽ അപ്പോ ഓടിക്കും. ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല. ഓ, അത് ശരി. പക്ഷേ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? നീ എന്റെ കൂടെ വന്ന് നിന്നാ മതി. ഞാൻ പുല്ല് തിന്നോണ്ടിരിക്കുമ്പോൾ അവൻ കുളത്തിൽ നിന്നും കയറി വരുന്നുണ്ടോന്ന് നീ നോക്കണം. വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. ഓ അങ്ങനെ, എന്നാൽ ഞാൻ വരാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു. എന്നാലും കിങ്ങിണി, ആ മണിയനാണ്, അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. അവൻ പുല്ല് തിന്നുകയുമില്ല, നിന്നെ തിന്നാൻ സമ്മതിക്കുകയുമില്ല. ഇതെവിടത്തെ ന്യായം? ആ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ. നമുക്കൊന്നും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് മണിയനാനയ്ക്ക് ഇത്ര അഹങ്കാരവും. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഈ ഇത്തിരിപ്പൊന്ന് നീയാണോ അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത്? അവൻ കാലെടുത്തൊന്ന് നിന്റെ മേലെ വെച്ചാ മതി. പ്ലിങ്! നിന്റെ കഥ അതോടെ തീരും. ഞാൻ തീരെ ചെറിയതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും. ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? നീ നോക്കിക്കോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതിരി. Thank you.
തന്നെയല്ലേ അവിടെ നിന്ന് പുല്ല് തിന്നുന്നത്. ഇന്നെന്താ ഇവൾക്ക് ഇത്ര ധൈര്യം? ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ? എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്ക. അയ്യോ, അതാ അവൻ നമ്മളെ കണ്ടു. ഇനി എന്തിയും? നീ പേടിക്കാതെ പുല്ല് തിന്ന് വേറെ നടക്കേ. ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായിപ്പോഴും നടിക്കുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ഓടിച്ചിട്ടു തന്നെ കാര്യം. മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മണിയാ, നിൽക്കവിടെ. കിങ്ങനെ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത്? ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ കാലെടുത്തുനിന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്. എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇറങ്ങി വരുന്നില്ല. ഇനി നീ കിങ്ങണിയെ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ. അയ്യോ ഇല്ല കുഞ്ഞ, ഞാൻ ഇനി ഒരിക്കലും കിങ്ങണിയെ പേടിപ്പിക്കില്ല. നീ ഒന്ന് ഇറങ്ങി വാ. പക്ഷേ നിന്റെ ശക്തി ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഉപകാരത്തിനുള്ളതാവണം. പിന്നീട് ഒരിക്കലും മണിയനാന മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല. മാത്രമല്ല, കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു.